പത്തനംതിട്ടയിൽ പീഡനക്കേസ് പ്രതിയായ നേതാവിനെ തിരിച്ചെടുത്ത് CPM. തിരുവല്ലയിലെ ലോക്കൽ കമ്മിറ്റി അംഗം CC സജിമോനെയാണ് തിരിച്ചെടുത്തത്. കൃഷ്ണമോഹൻ വിശദാംശങ്ങളുമായി ചേർന്നിട്ട്, കൃഷ്ണമോഹൻ, വലിയ കൂളിളക്കമുണ്ടായ വാർത്തകൾക്കൊടുവിൽ വൈകിയെടുത്ത നടപടിയായിരുന്നു ഇപ്പോൾ എന്താണ് തിരിച്ചെടുക്കാൻ കാരണം? പലതവണ നടപടികൾക്ക് വിധേയനായ നേതാവാണ് CC സജിമോൻ. അങ്ങനെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ KK ശൈലജ ടീച്ചറടക്കമുള്ള കേന്ദ്ര കമ്മിറ്റി നേതാക്കന്മാർ തീരുമാനിച്ചാണ് അടിയന്തരമായി ഇദ്ദേഹത്തെ പുറത്താക്കിയേ പറ്റുമെന്ന്. അങ്ങനെയാണ് പാർട്ടി പുറത്താക്കൽ നടപടിയേക്ക് പോയത്. പക്ഷേ അന്ന് മുതൽ പാർട്ടിയുടെ തിരുവല്ല ഔദ്യോഗിക നേതൃത്വത്തിന് വിശ്വസ്തനാണ് ഈ സജിമോൻ. അവർ അന്ന് മുതൽ തന്നെ ഇത് എങ്ങനെയും റദ്ദാക്കി സജിമോനെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. മാത്രമല്ല, ഈ തോമസ് ഐസക്കിൻ്റെ പ്രചാരണ വേളയിൽ പോലും, പുറത്താക്കപ്പെട്ടെങ്കിൽ പോലും, വളരെ സജീവമായി സജിമോനെ പല ഭാഗത്തും നേതാക്കന്മാർ കണ്ടു. അത് എതിർ ചേരി ചോദ്യം ചെയ്യുക പോലും ചെയ്തു. പക്ഷേ അപ്പോഴും ഔദ്യോഗിക വിഭാഗം സജിമോനെ കൈവിട്ടില്ല. അങ്ങനെയാണ് കൺട്രോൾ കമ്മീഷനിലേക്ക് സജിമോന് വേണ്ടി ഔദ്യോഗിക വിഭാഗം പോകുന്നത്. ജില്ലാ സെക്രട്ടറിയുടെ മൗന അനുവാദം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പോയി. ഒരു കുറ്റത്തിൻ്റെ പേരിൽ രണ്ട് നടപടി പാടില്ലെന്ന സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി സജിമോനെ രക്ഷിക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും ലോക്കൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇന്നലെ പാർട്ടി അത് ലോക്കൽ കമ്മിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്തതുമാണ് നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത്. എന്തായാലും സജിമോൻ തിരിച്ച് വീണ്ടും തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലേക്ക് വരികയാണ്. നിരവധി കേസുകളിൽ പ്രതിയാക്കപ്പെട്ട ഒരാളായിരുന്നു. ആരോപണ വിധേയനാക്കപ്പെട്ട ഒരാളാണ് സജിമോൻ. 2018 വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയായ കേസ് വരുന്നത്. മാത്രമല്ല, ആ കേസ് പിന്നീട് അതിൽ DNA പരിശോധനാ ഫലം അട്ടിമറിക്കാൻ ആൾമാറാട്ടം നടത്തി. അങ്ങനെ പല നഗ്ന വീഡിയോ പ്രചരിപ്പിച്ച് ഒരുപാട് കേസുകളിൽ പ്രതിയാക്കുകയും ആരോപണ വിധേയനാകുകയും പാർട്ടിയെ ആകെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യുന്ന നേതാവായിരുന്നു സജിമോൻ. അങ്ങനെ ഒടുവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമടക്കം ഇടപെട്ട് പുറത്താക്കിയ ആളെ വീണ്ടും പാർട്ടിയിലെ ഔദ്യോഗിക വിഭാഗം അവരുടെ വിശ്വസ്തനായതിനാൽ ഏതറ്റം വരെയും പോകാമോ ആ അറ്റം വരെയും പോയി കൺട്രോൾ കമ്മീഷനെ കൊണ്ട് നടപടി തിരുത്തി. ഇപ്പോൾ വീണ്ടും ലോക്കൽ കമ്മിറ്റിയിലേക്ക് ആ നേതാവ് വരികയാണ്. PG